മുംബൈയിലെ ലോണാവാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എല്ലാവരും സങ്കടപ്പെടുത്തുന്ന ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത്. നിങ്ങളിപ്പോ അവിടെ കാണുന്ന വീഡിയോ, ഒരു കുടുംബത്തിലെല്ലാവരും ആ വെള്ളം പാഞ്ഞിറങ്ങിയ സമയത്ത് അവർക്കൊരു പാറയുടെ മുകളിൽ അഭയം കിട്ടിയപ്പോ അവിടെ നിന്ന് എല്ലാവരും പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട്. അവര് വിനോദത്തിന് പോയതാണ്, കളിച്ചിരി തമാശകളുമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് വെള്ളം പെട്ടെന്ന് താഴേക്ക് പാഞ്ഞിറങ്ങിയത്. വെള്ളം തീ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒരാൾക്കും തടുത്തു നിർത്താൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ നോക്കിയ ചെറിയ മക്കളുണ്ട്, 4 വയസ്സ്, 7 വയസ്സ്, അതിലും ചെറിയൊരു കുഞ്ഞു മകനുണ്ട്. അവരൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ്, ആ ഉമ്മയും അവരെല്ലാവരും കൂടെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കരയുന്നത് ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ടു നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്കൊക്കെ ആകുന്ന അവരുടെ ആവുന്നത്ര അവർ ശ്രമിച്ചു നോക്കിയിട്ട് ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ ആളുകളായിട്ട് അവിടുന്ന് വിട്ടുപോകാൻ തുടങ്ങി, ഒഴുകിപ്പോകാൻ തുടങ്ങി. 5 ആളുകൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഒരാളും ഈ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഈ വിനോദം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ വെള്ളച്ചാട്ടം അതുപോലെയുള്ള വിനോദ പരിപാടികളൊക്കെ മഴക്കാലത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമായിരിക്കാം, പുഴയായിക്കോട്ടെ കുളമായിക്കോട്ടെ, നമ്മളൊക്കെ സ്ഥിരമായിട്ട് കുളിക്കാൻ പോകുന്ന സ്ഥലങ്ങളായിരിക്കാം. പക്ഷേ മഴക്കാലമായാൽ ചിലപ്പോൾ അടിയൊഴുക്കുണ്ടാവാം, ചിലപ്പോൾ ചളി നിറഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ എന്നാ മനസ്സിൽ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലപ്പോൾ ആഴങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ ആവുന്നത് നമ്മൾ ശ്രദ്ധിച്ച ദുഃഖിക്കേണ്ടി വരില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇലക്ട്രിക് കമ്പി ലൈനൊക്കെ പൊട്ടി വീണിട്ട് ചിലപ്പോൾ അതിന്റെ അർത്ത് ഷോക്കടിച്ച് അങ്ങനെ മരണം സംഭവിച്ചേക്കാം. പല രീതിയിലും മഴക്കാലമായാലൊക്കെ മഴ കഴിയുന്നവരെല്ലാവരും ഇങ്ങനെ വിനോദസഞ്ചാരങ്ങൾ ഇതുപോലെ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നത് പരമാവധി കുറക്കുന്നത് അത്രയും നല്ലതായിരിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, അവരോട് ആ സമയത്ത് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് അവരോട് ഉള്ളിലുള്ള വേദന, അവർക്കറിയാം ഞാൻ മരിക്കാൻ പോവുകയാണ്. അതറിഞ്ഞ അവരുടെ ആ സമയത്തുള്ള അവരുടെ വേദന എന്തായിരിക്കും? ഈ പുറമേ കാണുന്നവർക്ക് അവർക്ക് രക്ഷിക്കാനാവില്ല, കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനപ്പുറം നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? വല്ലാത്ത സങ്കടം. ചെറിയ മക്കളടക്കമാണ്. കാരണം ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പാറക്കെട്ടിന്റെ മുകളിൽ ഒഴുക്കുണ്ടായിരുന്നു, വഴുവഴുപ്പുണ്ടായിരുന്നു. അവർക്ക് അതിന്റെ മുകളിൽ പിടിച്ചു കിട്ടാൻ നിൽക്കാനായില്ല. അത്ര ശക്തിയിലാണ് വെള്ളം ഒലിച്ചു വരുന്നത്. നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. കാരണം പുറത്തൊക്കെ കുളങ്ങളൊക്കെ ഉണ്ട്, കുളം അതുപോലെ അടുത്തുള്ള പുഴകളൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കാനൊക്കെ പോകും. കുറച്ചാളുകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ, അതായത് 5-6 കുട്ടികളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കത് വിനോദമായിരിക്കും, സന്തോഷമായിരിക്കും, എല്ലാവരും ഒരുമിച്ച് പോയി കുളിക്കുന്നതൊക്കെ. പക്ഷെ അപകടങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരമാവധി ഈ മഴക്കാലൊക്കെ കഴിഞ്ഞ അത് കഴിഞ്ഞാൽ പോകണം എന്നല്ല പറയുന്നത്, മഴക്കാലൊക്കെ ആയ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ആയിരിക്കില്ല വെള്ളം. ഈ വെള്ളം തീ എന്നൊക്കെ പറയും, നമ്മൾക്ക് ഒരു കാലത്തും തടുത്തു നിർത്താൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. തീ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി. അത്രയും സമയം അവരാ പറക്കെട്ടിന് മുകളിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള വേദന, എത്ര സന്തോഷമായിട്ടായിരിക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളായിട്ടാണ്, പല സ്ഥലങ്ങളിൽ പോകണം കാണും, അങ്ങനെയൊക്കെ എത്രയോ ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാകുക. പക്ഷെ ആ മരണ സമയത്തും അവര് എല്ലാരും പൊത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർ പിരിയാതെയാണ് അവർ നിൽക്കുന്നത്.